കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടൊരു സംഗതി ചാക്കോച്ചൻ ഇങ്ങനെ പറയുന്നത് എന്താണ് നിവിൻ ബർത്ത്ഡേ ഒക്കെ എന്ന് പറയുന്നത് കേട്ടല്ലോ, ഒരു 90 എടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു, അതിനെ എങ്ങനെയാണ് നോക്കി കണ്ടത്? ശേഷം സിനിമ റിലീസ് സാധാരണക്കാരുടെ കഥയാണ്, നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും പ്രിമൈസും നാട്ടിൽ പോകും അവരുടെ ഇഷ്യൂസും നമ്മുടെ ചുറ്റുപാട് നടന്ന കഥാപാത്രങ്ങളെല്ലാം സിനിമയിലും എല്ലാം ഉണ്ട്. രമയുടെ യാത്ര വളരെ ഉപയോഗിക്കപ്പെടാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള ആരൊക്കെയോ ഓർമ്മപ്പെടുത്തുന്ന സിറ്റുവേഷൻസും അവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ചാലഞ്ചസെല്ലാം നമുക്ക് വളരെ റിലേറ്റബിളായിട്ട് തോന്നും. ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഗോവിന്ദന്റെ ഭാഗത്താണെങ്കിലും സംഗീത രംഗനാണെങ്കിലും ദീപകാണെങ്കിലും ഡി ഒ പി ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സിനിമ നല്ല ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ബാക്കി അതിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രേക്ഷകരാണ്. ഒരു നല്ലൊരു തിയേറ്റർ അനുഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് ഇതിന് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഇപ്പോഴും എനിക്കെപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളും പ്രശ്നമുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കുകയും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുകയും അതെല്ലാം നമ്മൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് അതിനെ അതിനെതിരെ അതിജീവിക്കുന്നത് ഒരു കലാകാരനൊന്നും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പ്യുവർലി ഞാൻ പഠിച്ചത് പ്ലസ് ടു ആയിട്ട് പഠിച്ചത് കലാപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന സംഘർഷമായിരുന്നു. എങ്ങനെ പീസ്ഫുള്ളായിട്ട് മാറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ ഗ്രൂപ്പുകളെയൊക്കെ വരുന്ന പ്രശ്നങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ സിനിമ സിനിമയാണ് ആ സിനിമക്ക് ഈ സിനിമക്ക് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വാല്യൂ എൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ 5 വർഷമായിട്ട് ഞാൻ ഇത് മാത്രമാണ് ഞാൻ ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ആ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏത് ജോണിലുള്ള ചിത്രമാണ്? രാമസാറിന്റെ സിനിമകൾ എല്ലാവർക്കും എല്ലാവരും ഡിഫറെന്റ് പ്രത്യേക ടൈപ്പ് സിനിമയാണ്. ഒരുപാട് എത്തുള്ള കഥയായിരിക്കും, ഒരുപാട് ലേസ് ആയിരുന്നു ഉണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഓർത്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇത് അത്തരത്തിലുള്ള എല്ലാ ലേയേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഒരു ഫൺ എന്റർടൈൻമെന്റ് രീതിയിലാണ് എത്തിക്കുന്നത്. വളരെ ഹ്യൂമർ സൈഡാണ് സിനിമ ചെയ്തിരിക്കുന്നത്. രാംസാർ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഹ്യൂമർ ടോണാണ് കഴിക്കുന്നത്. ഞാനും സൂര്യനാണ് ഹ്യൂമർ എക്സ്പീരിയൻസ് ഫാന്റസി എല്ലാം കണ്ടുപോലെ. പക്ഷെ ഒരു രസകരമായിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക സിനിമയിൽ പോകുന്നത് യുവന്റെ മ്യൂസിക്കാണ്, അത് ഡ്രസ്സിംഗ് ഒക്കെ പോകുന്നത്. അപ്പൊ എനിക്ക് ഡിസംബറിൽ അല്ലെങ്കിൽ ജാനുവരി ഒരു പടം കേട്ടിട്ടുണ്ട്.